നമസ്കാരം ആയുസ്ത്രീലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രീല പ്രോട്ടീൻ നമുക്ക് അറിഞ്ഞുപയോഗിക്കാം അത് കൂടിയാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളും കുറഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് പ്രോട്ടീൻ കഴിക്കുന്നത് തീർച്ചയായും അത്യന്താപേക്ഷിതമാണ് പക്ഷേ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ പ്രോട്ടീൻ കൂടുതലായി കഴിക്കുന്നത് നമ്മുടെ ശരീരവ്യവസ്ഥയെ അസന്തുലിതമാക്കും കൂടാതെ അളവിൽ കൂടുതലായി കഴിക്കുന്ന പ്രോട്ടീൻ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ശരീരത്തിന് പല ഘടകങ്ങളും വളരെ അത്യന്താപേക്ഷിതമാണ് വൈറ്റമിനുകൾ ധാതുക്കൾ പ്രോട്ടീൻ എന്നിവയെല്ലാം ഇതിൽപ്പെടും പ്രോട്ടീൻ ശരിയായ ശരീര വളർച്ചയിൽ പ്രത്യേക സ്ഥാനം അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ പ്രോട്ടീൻ ആവശ്യം കൂടുതലാണ് പുരുഷന്മാർക്ക് വേണ്ടുന്നത് കാരണം ശാരീരിക അധ്വാനം കൂടുതൽ ചെയ്യുന്നത് പുരുഷന്മാരാണെന്നതാണ് അതിനുള്ള പ്രധാന കാരണം അമിതമായ പ്രോട്ടീൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിനുണ്ടാക്കാവുന്ന ചില അപകട സാധ്യതകൾ എന്തൊക്കെയെന്ന് നമുക്കിന്ന് നോക്കാം പ്രോട്ടീൻ കഴിക്കുന്നതിലൂടെ നൈട്രജൻ ശരീരത്തിലേക്ക് എത്തുന്നു വൃക്കകൾ ഇവയെ നമ്മുടെ രക്തത്തിൽ നിന്നും അരിച്ചെടുക്കുന്നു ശരീരത്തിൻ്റെ ആവശ്യമനുസരിച്ച് പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ ഈ നൈട്രജൻ മൂത്രത്തിലൂടെ ഒഴിവാക്കപ്പെടും എന്നാൽ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നത് ശരീരത്തിലെ അധിക നൈട്രജൻ ഒഴിവാക്കുവാൻ കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട് എന്നതിനാൽ വൃക്കകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തും ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ വൃക്കകളെ ഇത് തകരാറിലാക്കും കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണവും ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും കഴിക്കുന്ന ആളുകൾ പലപ്പോഴും മലബന്ധവും വയർ വീക്കവും അനുഭവിക്കുന്നുണ്ട് കാരണം ഈ ഭക്ഷണശീലം മൂലം ഉണ്ടാകുന്ന ഫൈബർ അഥവാ നാരുകളുടെ കുറവ് ദഹന വ്യവസ്ഥയെ ബാധിക്കുകയും ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരഭാരം കൃത്യമായി നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമാണെന്ന ധാരണ പലർക്കുമുണ്ടാകാം എന്നാൽ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിക്കുവാനാണ് ഇടയാക്കുക ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറച്ച് നാളത്തേക്ക് ഏതാനും ഭാരം കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കും പക്ഷേ നിങ്ങൾ മുട്ടയുടെ വെള്ള അമിതമായി കഴിക്കുകയും പ്രോട്ടീൻ പാനീയങ്ങൾ കുടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശരീരഭാരം തീർച്ചയായും വർദ്ധിക്കും ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കണം എന്നുള്ള നിരന്തരമായ ആഗ്രഹം വർദ്ധിപ്പിക്കുന്നു നമ്മുടെ വൃക്ക നിരന്തരം അമിതമായ പ്രോട്ടീനും നൈട്രജൻ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കൂടെ കൂടെ മൂത്രമൊഴിക്കുകയും ഒടുവിൽ കൂടുതൽ ദാഹം അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇനി നമുക്ക് പ്രോട്ടീൻ കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം നാം ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവായിരിക്കും കാരണം ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായും ആണ് അടങ്ങിയിട്ടുള്ളത് സാധാരണഗതിയിൽ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാൽ വലിയ അളവിൽ പ്രോട്ടീൻ കുറഞ്ഞാൽ ശരീരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടക്കും നമുക്ക് ദിവസവും ആവശ്യമായ പ്രോട്ടീൻ ശരീരത്തിൽ കുറഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി നമ്മുടെ മുടിയിലും ചർമ്മത്തിലും നഖത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് മുടി നേർത്തു പൊട്ടിപ്പോകുന്നു കൊഴിഞ്ഞു പോകുന്നു അതുപോലെ തന്നെ ചർമ്മം വരണ്ടു പോകുന്നു നഖത്തിൽ കാണപ്പെടുന്ന നിറവ്യത്യാസങ്ങൾ ഒക്കെ പ്രോട്ടീൻ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ മുടിയുടെയും ചർമ്മത്തിൻ്റെയും നഖത്തിൻ്റെയും ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രോട്ടീനുകളാണ് ഇലാസ്റ്റിൻ കൊളാജിൻ കെരാറ്റിൻ എന്നിവ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നതും ഇവ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണം എങ്കിൽ നാം ദിവസവും കഴിക്കുന്ന ആഹാരത്തിലൂടെ ആവശ്യമായ പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തെത്തണം അടുത്തതായി നമ്മുടെ മസിലുകളുടെ ബലക്കുറവാണ് പ്രോട്ടീൻ കുറയുന്നത് മൂലം കാലുകളുടെയും കൈകളുടെയും മസിലുകൾ ശോഷിച്ചു വരും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചാലും വയർ നിറഞ്ഞ പ്രതീതി ഉണ്ടാവില്ല എന്നതാണ് അതും പ്രോട്ടീൻ കുറവിൻ്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിനുണ്ടാകുന്ന മുറിവ് ചതവ് എന്നിവയൊക്കെ ശരിയാകുവാൻ എടുക്കുന്ന കാലതാമസമാണ് മറ്റൊരു ലക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നതാണ് അനാരോഗ്യമായ കൊഴുപ്പ് അമിതമായ കാർബോഹൈഡ്രേറ്റ് ഒരു കപ്പ് കോഫി അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷ്യധാന്യങ്ങൾ എന്നിവ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹോർമോണുകളെ ഉത്തേജിപ്പിച്ച് ഭക്ഷണത്തോടുള്ള ആസക്തിയെ നിയന്ത്രിക്കുവാൻ തലച്ചോറിന് സിഗ്നൽ നൽകും അതിനാൽ നാം ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുവാൻ കഴിവ് ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി